ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ സോണിമ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓക്കെ, അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഓൾറെഡി മൺപാത്രങ്ങളുടെ ഒരു ഓൺലൈൻ സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എല്ലാവരും ചോദിച്ച ഒരുപാട് ഡൗട്ട്സാണ് എല്ലാവർക്കും, എങ്ങനെയാണ് ഇത് മിനുക്കുന്നതെന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും, കുറേ പേർക്ക് അറിയാവുന്ന ആൾക്കാരുണ്ട്, അറിയത്തില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ട്സ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഈ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചോദിക്കാം. അപ്പം നമുക്ക് നോക്കാം മൺപാത്രങ്ങൾ എങ്ങനെയാണ് മിനുക്കുന്നതെന്നുള്ളത്. ഓക്കെ, നമുക്ക് ഒരുപാട് രീതിയിൽ, നമ്മുടെ പ്രായമായ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മിനുക്കാൻ അറിയാം. നമുക്ക് ഒരുപാട് ഓപ്ഷനിൽ മിനുക്കാം കേട്ടോ, മിനുക്കാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഞാനിതിനകത്ത് കാണിച്ചു തരുന്ന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പം സാധാരണ ചെയ്യുന്നൊരു വേ ആണ് ഞാനിപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത്. ഈ മൺപാത്രങ്ങൾ നമ്മൾ മിനുക്കിയിട്ട് യൂസ് ചെയ്യണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാതെ നമ്മൾ മിനുക്കാതെയൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് അതിന് ഡാമേജ് വരാനും പൊട്ടാനും വിണ്ട് കീറാനും അങ്ങനത്തെ കുറേ കംപ്ലയിൻസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ പേടിയാണ് ഈ മൺപാത്രങ്ങൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ നമുക്ക് ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് അതിൻ്റെ ഒന്നും ഒരു നാച്ചുറൽ ടേസ്റ്റൊക്കെ കളയാൻ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ കുക്ക് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് നമുക്ക് മൺപാത്രങ്ങൾ തന്നെയാണ്. പിന്നെയുള്ള എല്ലാവരുടെ ഒരു പേടി എന്താണെന്ന് ചോദിച്ചാൽ, അയ്യോ മൺപാത്രങ്ങളില്ലാത്ത ഒരുപാട് ഈ റെഡ് കളറുള്ള പാത്രത്തിനകത്തൊക്കെ ഒരുപാട് കെമിക്കൽസ് യൂസ് ചെയ്യുന്നതിൽ ഒരുപാട് ആൾക്കാരുണ്ട് ചോദിച്ചിട്ടുള്ള ഡൗട്ട്സുകളാണ്. പക്ഷേ നമ്മളിപ്പോൾ ഇത് അങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഈ വഴിയോരങ്ങളിൽ നിന്നും അങ്ങനെയൊക്കെ വിലക്കുറഞ്ഞ സാധനങ്ങളൊക്കെ തേടി പോകുമ്പോഴാണ് നമുക്ക് അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. ഇവിടെ നമുക്ക് ഒരുപാട് റേറ്റൊന്നും വരുന്നില്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇത് വന്നു വെച്ചാൽ വർഷങ്ങളായിട്ടിപ്പം ഓൾറെഡി കട ഉണ്ടായിരുന്നു, ഞാനിപ്പോൾ റീസെൻ്റായിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ വർഷങ്ങളായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവരുടെ അടുത്ത് നിന്ന് തന്നെയാണ് ഡയറക്റ്റ് വാങ്ങിക്കുന്നത്, നമുക്കറിയാം. അപ്പോൾ പ്രത്യേകിച്ച് ഇതിനകത്ത് വലിയ കെമിക്കൽസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉള്ളതല്ല നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് തന്നെ വാങ്ങിച്ചത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പൂർണ്ണമായിട്ടും ആ പാത്രം വെള്ളത്തിൽ മുക്കിയിടുക. ആ പാത്രം മുങ്ങുന്ന രീതിയിൽ നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അത് ഒരു ദിവസം നമ്മൾ ആ വെള്ളത്തിൽ മുക്കി ഇടുക. നമ്മൾ പാത്രം എടുത്തതിന് ശേഷം നല്ല ചൂട് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് പാത്രം മൂടുന്ന രീതി കഞ്ഞിവെള്ളം ഒഴിക്കുക. മൂന്ന് ദിവസം അതേ ആ ഒരു പ്രോസസ്സ് ചെയ്യുക. പിറ്റേ ദിവസം കഞ്ഞിവെള്ളം മാറി നമ്മൾ മൂന്ന് ദിവസം അതേപോലെ കഞ്ഞിവെള്ളം ഒഴിച്ച് വയ്ക്കുക. ഓക്കെ, മൂന്നാമത്തെ ദിവസം നമ്മളത് നന്നായിട്ട് വാഷ് ചെയ്യുക. അതിനുശേഷം നന്നായിട്ട് കഴുകി തുടച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് എണ്ണ തൂക്കാം. വെയിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എണ്ണ തൂത്ത് വെയിലത്ത് വയ്ക്കാം. ഈ എണ്ണ തൂക്കുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹോൾസ് ആ പാത്രത്തിന് നല്ല എല്ലാ ഹോൾസൊക്കെ നന്നായിട്ട് ടൈറ്റൻ ചെയ്ത് എണ്ണയൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്തെടുക്കും. അപ്പം നമുക്കൊരു നോൺ സ്റ്റിക്ക് പാത്രം യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞാൻ ചെയ്ത സമയത്ത് വെയിലില്ലായിരുന്നു, അപ്പം ഞാൻ എണ്ണ തൂത്ത് അകത്താണ് വെച്ചത്. നമ്മൾ നന്നായിട്ട് എണ്ണ തൂക്കുക, അകത്തും പുറത്ത് നന്നായിട്ട് എണ്ണ തൂക്കുക. അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ എണ്ണ തൂക്കുക. ഈ എണ്ണ തൂത്ത് കുറച്ച് കഴിയുമ്പോൾ കുറേ കഴിയുമ്പോൾ തന്നെ ആ എണ്ണ ശരിക്കും അത് ഉള്ളിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആകും. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ അറിയ പോലും ഇല്ല നമ്മളതിനകത്ത് എണ്ണ തൂത്തതിൻ്റെ. അങ്ങനെ നല്ലതായിട്ട് നോർമലായിട്ട് നല്ല ഒരു എണ്ണയൊക്കെ നല്ല ഫുള്ളായിട്ട് അകത്തേക്ക് അബ്സോർബ് ആകും. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം തൂക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്കതൊരു നോൺ സ്റ്റിക്ക് പാൻ പോലെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി വന്നിട്ട് നമുക്ക് നന്നായിട്ടത് കരിക്കണം ചട്ടി. ഈ ഒരു സ്റ്റെപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് എണ്ണ തൂത്താലും മതി, ഇത് നിങ്ങൾക്ക് ഗ്യാസിലും ചെയ്യാം. ഞാനിപ്പോൾ ഇതിൻ്റെ ചെയ്തിരിക്കുന്നത് അടുപ്പിലെ വിറകടുപ്പിലാണ് ചെയ്തേക്കുന്നത്. ഞാൻ ചിരട്ടയിട്ട് കത്തിച്ചിട്ട് എണ്ണ തൂത്തിട്ട് നന്നായിട്ട് അകവും പുറവും നന്നായിട്ട് ഞാൻ കരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ, നമുക്ക് ചട്ടി എങ്ങനെ ഈസി ആയിട്ട് മിനുക്കിയെടുക്കുക എന്നുള്ളത് എല്ലാവർക്കും ക്ലിയർ ആയല്ലേ. അപ്പോൾ ഈ ലാസ്റ്റ് ഈ കരിക്കുന്ന ആരോ സ്റ്റെപ്പ് ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാം. പിന്നെ കറുത്ത പാത്രങ്ങളുണ്ടല്ലോ, കറുത്ത ചട്ടികൾ വന്നിട്ട് അത് ഓൾറെഡി കരിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് വെള്ളത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞ് യൂസ് ചെയ്യാം. ചുമ റെഡ് പാത്രങ്ങളില്ലേ, മൺപാത്രങ്ങൾ, അതാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് വഴി ഇങ്ങനെ നന്നായിട്ട് മിനുക്കി യൂസ് ചെയ്താൽ നമുക്ക് വളരെ കാലം നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഞാൻ ഈ എണ്ണ തൂക്കുന്ന സ്റ്റെപ്പ് ഈ ഫ്രൈയിങ് പാൻ ആയതുകൊണ്ടാണ് എണ്ണയൊക്കെ ഇത്രയും പ്രാവശ്യം തൂത്തിട്ട് കാണിച്ചത്. കാരണം ഈ ഫ്രൈയിങ് പാൻ നമ്മളിങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിത് ഒരു നോൺ സ്റ്റിക്ക് പാൻ ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നു അതുപോലെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ എല്ലാവരും ചോദിച്ചു ഒരു ഡൗട്ടുണ്ട് എന്നോട്, അതും കൂടെ ഞാനൊന്ന് പറയുവേണേ. എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഇപ്പം ഗ്യാസ് ഒരുപാട് വേണ്ട. ഇത് ശരിക്കും ഞാനും ഈ ഒരു പാത്രം ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്, ഈ ഒരു സെയിം ഫ്രൈയിങ് പാൻ ഞാനും യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്നാന്ന് ചോദിച്ചാൽ,
നമുക്കിത് അടുപ്പിൽ വെച്ച് ഇതൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ സിമ്മിലിട്ടാൽ മതി. സിമ്മിലിട്ടുകൊണ്ട് തന്നെ നമുക്ക് നല്ല ചൂടാണ്, ചൂട് നന്നായിട്ട് നിൽക്കും. നമുക്ക് ഇപ്പം മീനൊക്കെ വറക്കാനും, ഞാൻ മീൻ വറുത്തു അപ്പം ചുട്ടു, അപ്പോൾ അതൊക്കെ മീനൊക്കെ ആണെങ്കിൽ നമുക്ക് മറ്റേതിൽ ചെയ്തെടുക്കുന്നതിനേക്കാളും സമയം കുറച്ചിട്ട് നമുക്ക് കുറച്ച് സമയം മതി. അതിനുള്ളിൽ തന്നെ നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അധികം എണ്ണ, ഇതൊക്കെയാണ് എല്ലാവരുടെയും ഡൗട്ട് വരുന്നത്. അധികം ഒരുപാട് എണ്ണ വേണ്ട, ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് തന്നെ നമുക്കത് ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു മൺപാത്രങ്ങൾ, എസ്പെഷ്യലി ഈ ഫ്രൈ പാൻ ആവട്ടെ, എന്ത് മൺപാത്രങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തൊട്ട് താഴെൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതുവഴി കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് സേഫായിട്ട് തന്നെ ഡെലിവറി എത്തുന്നതാണ് കേട്ടോ, അതൊന്നും അറിയി ചെയ്യേണ്ട കാര്യമില്ല, സേഫായിട്ട് തന്നെ ഡെലിവറി എത്തും. ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഒരു ഫ്രൈ പാനിൽ വന്നിട്ട് കുക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഇത് അല്ലേ റിവ്യൂസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തൊട്ട് തന്നെ ഇതിൽ കുക്കിംഗ് ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ താങ്ക് യു.